നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. നമ്മൾ വേർഡ് തന്നിരിക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ നമ്പറുകൾ ടൈപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് ലേൺ ചെയ്യാൻ പോകുന്നത്. നമുക്കിതിൻ്റെ മുകളിൽ കാണാം പച്ച കളറിൽ അതുപോലെ മഞ്ഞ കളറിലും രണ്ട് ബോക്സുകൾ കാണാം. നമ്മൾ ആദ്യം പച്ച കളറിൽ അവിടെ കാണുന്ന അവിടെ ടിക്കറ്റ്സ് ഏൺ ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക, ഫ്രീ ആയിട്ട് ഫ്രീ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മൂന്ന് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഇതുകൂടാതെ നമുക്ക് ആഡ്സ് വാച്ച് ചെയ്തിട്ടും ടിക്കറ്റ് ഏൺ ചെയ്യാം. നമ്മൾ അവിടെ തന്നെ വാച്ച് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക, ഒരു ജസ്റ്റ് ഒരു ആഡിലേക്ക് നമ്മൾ പോവും. ആ ആഡൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് വിടുക. അപ്പോൾ നമുക്ക് ഒരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ടിക്കറ്റ്സ് ഏൺ ചെയ്യുന്നത്. ഈ ടിക്കറ്റ്സ് ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മളിതിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളെങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഇവിടെ താഴെ തന്നെ കാണാൻ സാധിക്കും പോപ്പ് ദ ബലൂൺസ്, അതുപോലെ മാത്ത്, പോപ്പ് ദ ബലൂൺസ്, വേർഡ്സ്, ഡിഗ് ദ കോയിൻസ്. ഇത് വെച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ ഏൺ ചെയ്യാൻ പോകുന്നത്. കൂടാതെ ഇതിന് താഴോട്ട് നോക്കിയാൽ നമുക്ക് ഒരുപാട് സർവേസ് കാണാൻ സാധിക്കും, അതുപോലെ ടാസ്കുകൾ. അപ്പോൾ നമുക്ക് സർവേസ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ സർവേസ് ഒന്നും നമുക്ക് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്കിതിൽ ഏൺ ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ ഇതിൽ വേർഡ്സ് വെച്ചിട്ട് സോറി മാത്സ് വെച്ചിട്ട് എങ്ങനെ കളിക്കാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് കാണുന്ന നമ്മൾ പോപ്പ് ദ ബലൂൺ മാത്ത് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇൻ്റർഫേസിലേക്ക് വരും. നമ്മളൊരു ഓപ്പോസിറ്റ് കണ്ടൻറ്റിനെ ലഭിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ബലൂൺസ് പോകും. ബലൂൺസിൽ മാത്സ് ആണ് കാണിക്കുന്നത്. നമ്മളിതിൽ മാത്സ് ആൻസർ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളും നമ്മളും ആണ് ഇതിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് കൂടുതൽ ആൻസർ നൽകുന്നത് അവർ വിൻ ചെയ്യും. അവർക്ക് 20 കോയിൻസ് ലഭിക്കും. നമ്മൾ വിൻ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു 5 കോയിൻസ് ലഭിക്കും. അപ്പോൾ ഞാനത് ലൈവായിട്ട് കാണിച്ച് തരാം. നമുക്ക് നോക്കാം ആരാണ് വിൻ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ മുകളിൽ കാണാൻ സാധിക്കും 24 സെക്കൻഡ്, 23 സെക്കൻഡ്, അങ്ങനെ ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 0 ആകുമ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഈ മാത്സ് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിൽ ഏൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോപ്പ് ദ ബലൂൺ മാത്ത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതാണ് നമുക്ക് ഓൺ ആയിട്ട് വരുന്നത്. ഇതൊരു ഗെയിംസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരാണ് വിൻ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ 24 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റുള്ള ആൾ 2 ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ നെക്സ്റ്റ് പോപ്പ് ദ ബലൂൺ മാത്ത് വേർഡ്സ് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈൻഡ് ദ ഓപ്പോണൻ്റ് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഗെയിംസിലേക്ക് പോകും. ഇവിടെ നമുക്ക് ബലൂൺ തന്നുള്ള വേർഡ്സ് ആണ്. ഈ വേർഡ്സ് നമ്മൾ താഴെ ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നീട് നമുക്ക് സിമ്പിളായി തോന്നും. ചെറിയ ചെറിയ സിമ്പിൾ വേർഡ്സ് ആണ് വരുന്നത്. ഈ വേർഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ മുകളിൽ കാണാൻ സാധിക്കും ടൈമർ ഇങ്ങനെ പോകുന്നത്. അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിൽ വിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20 കോയിൻസ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് 5 കോയിൻസാണ് ലഭിക്കുക. വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ കഴിയുന്നൊരു ആപ്ലിക്കേഷനാണിത്. അതായത് നമ്മൾ തന്നിരിക്കുന്ന വേർഡ്സ് അതുപോലെ മാത്ത് നമ്പേഴ്സ് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിൽ ഏൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കിതിൽ ആരാണ് വിൻ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ 14 സെക്കൻഡ്, 10 സെക്കൻഡ്, അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബലൂണുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡിനനുസരിച്ച് പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പരമാവധി നമ്മൾ ഇത് മുകളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമ്മളത് വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ റിസൾട്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ തന്നെയാണ് വിൻ ചെയ്തിട്ടുള്ളത്. 17 ടൈപ്പ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് 10 ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 20 കോയിൻസ് കൂടെ ലഭിച്ചു. വീണ്ടും നമ്മളൊരു ആഡിലേക്ക് പോവും. ജസ്റ്റ് ആഡെന്ന് കാണാൻ ക്ലോസ് ചെയ്തോളാം. ഇനി അതിന് താഴെ കാണുന്ന ഡിഗ് കോയിൻസ് എന്ന് പറയുന്ന ഗെയിമാണിത്. ഇതൊരു ഗെയിമാണ്. ഇത് നമ്മൾ ഈ കോയിൻ എവിടെയെങ്കിലും നമ്മൾ 3 സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ 9 കോളംസിൽ ഏതെങ്കിലും 3 എണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഓപ്പോണൻറ്റിനെ നമുക്ക് നോക്കാം. മുകളിൽ കാണുന്ന ഭാഗത്ത് ഓപ്പോണൻറ്റിൻ്റെ കോയിനാണ്, അത് ഞാൻ കണ്ടെത്തണം. താഴെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കോയിനും ഓപ്പോണൻറ്റും കണ്ടെത്തണം. ഇതാണ് നമ്മുടെ ഗെയിം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കുന്ന ഒരു ഗെയിമാണിത്. ആരാണോ കൂടുതൽ പെട്ടെന്ന് കോയിന് കണ്ടെത്തുന്നത് ആൾക്കായിരിക്കും ആളാണ് വിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് വിൻ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു കോയിനെ ഓപ്പോണൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ജസ്റ്റ്. ഇപ്പോൾ ഞാനും ഓപ്പോണൻറ്റിൻ്റെ ഒരു കോയിൻ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ കോയിൻ ആരാണോ കണ്ടെത്തുന്ന അയാളായിരിക്കും വിന്നർ. ഇപ്പോൾ ഞാൻ 2 കണ്ടെത്തി, ഞാനാണ് വിന്നർ. ഇപ്പോൾ 20 കോയിൻ എൻ്റെ പാരലിലേക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ആഡിലേക്കാണ് പോകുന്നത്. ആഡ് വാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്ത് വിടുക. ഇപ്പോൾ ഏതായാലും മിനിമം വിഡ്രോവൽ $2 പേപ്പാൽ വഴിയാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. $2, $5, $10 നമുക്ക് പേപ്പാൽ വഴി വിഡ്രോ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ വിഡ്രോ ചെയ്യാനായിട്ട് $2 കഴിഞ്ഞാൽ ആ $2 എന്നുള്ള അവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പേപ്പാലിലേക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പേപ്പാലിൻ്റെ ഇമെയിൽ ID കൊടുക്കാൻ പറയും. പേപ്പാലിൻ്റെ ഇമെയിൽ ID കൊടുക്കുക, റിഡീം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏൺ ചെയ്യാം. കൂടാതെ അതിൽ ഇൻവൈറ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അവരിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 കോയിൻ വീതം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഇൻവിറ്റേഷൻ കോഡ് വെച്ച് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 കോയിൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നൊരു അപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.